ഹലോ ഗൈസ്, അപ്പൊ നിങ്ങൾ എല്ലാവരും തമ്മിലേ കണ്ണടക്കി നമ്മൾ പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ 6 തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ അത് ജോണി ഡെപ്പ് ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും തന്നെ ചെക്ക് ചെയ്യാൻ പോകണം. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ രണ്ട് മൂവി ആയിട്ടാണ് പൈറേറ്റ്സ് ഓഫ് ദ 6 തിരിച്ചെത്തുന്നത്. അതിൽ ഒരു മൂവി എന്ന് പറയുന്നത് മാർഗ്ഗ റോബിനെ മെയിൻ ക്യാരക്ടറായിട്ട് മെയിൻ റോളായിട്ടാണ് ഈ ഒരു ഫസ്റ്റ് മൂവി എന്ന് പറയുന്നത്. സെക്കൻഡ് മൂവി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോൾ സീരീസ് റീബൂട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഇത് രണ്ട് നമുക്ക് കിട്ടിയുള്ള ഒരു ന്യൂസാണ്. അതായത് ജെറി ബ്രക്ക്ഹൈമർ ആണ് ഇപ്പോഴത്തെ കറണ്ട് പ്രൊഡ്യൂസർ. അപ്പൊ ജെറി ബ്രക്ക്ഹൈമർ ഈ ഒരു കോമിക് ബുക്ക് .com എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂവിൽ കൊടുത്തതാണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്. കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ജോണി ഡെപ്പ് തിരിച്ചു വരും എന്നുള്ളതാണ് ഞാൻ അടക്കം ഒരുപാട് പേർക്ക് അധികം ഫാൻസ് നോക്കുന്നൊരു കാര്യം. അപ്പൊ അതിൽ ഫസ്റ്റ് കാര്യം നോക്കിയാൽ ഈ ഒരു ജോണി ഡെപ്പിനെ കൊണ്ടുള്ള ഈ ഒരു ഫ്രാഞ്ചൈസ്, അതായത് 5 മൂവീസ് കൊണ്ടുള്ള ഒരു ഫ്രാഞ്ചൈസ് നേരിട്ടുള്ള 4.5 ബില്യൺ കളക്ഷൻ ആണ്. അറിയാലോ എന്ത് മാത്രം കളക്ഷൻ ആണ്. അത് മാത്രമല്ല, ഈ ജോണി ഡെപ്പിന്റെ ഫാൻസ് അറിയാലോ ഒരുപാട് അധികം ഫാൻസ് ഉണ്ട്. ഇനി ജോണി ഡെപ്പ് തിരിച്ചു വരും ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ചോദ്യം നമ്മുടെ പ്രൊഡ്യൂസറിനോട് ചോദിച്ചായിരുന്നു. അപ്പൊ ആ ഒരു പ്രൊഡ്യൂസർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജോണി ഡെപ്പ് തിരിച്ചു വരുന്നതിന് വളരെയധികം സന്തോഷമേ ഉള്ളൂ. ബട്ട് ആ ഒരു ഗുഡ് ഫ്രണ്ടും കൂടെയാണ്, നമ്മുടെ പ്രൊഡ്യൂസർ ഗുഡ് ഫ്രണ്ട് കൂടെയാണ്. അപ്പൊ ആ ഒരു വ്യക്തി തിരിച്ചു വരുമില്ല എന്നുള്ളത് ആ ഒരു വ്യക്തിന്റെയും കൂടി ഇതല്ലേ തീരുമാനം അല്ലേ എന്നാണ് പറഞ്ഞത്. ബട്ട് നമുക്ക് എന്തായാലും നോക്കാന്നാണ് പറഞ്ഞത്. സോ ജോണി ഡെപ്പ് തിരിച്ചു വരും എന്നുള്ള കാര്യം ഒരു ഉറപ്പുമില്ല, ബട്ട് ചിലപ്പോൾ വരാം. ഒരു 50-50% ആണ്. അതിന് മൂന്ന് ഫാക്ടറാണ്. ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഇതെല്ലാം ഇഷ്യൂ തുടങ്ങിയത് ജോണി ഡെപ്പും ആംബർ ഹെർഡും തമ്മിലുള്ള ഒരു ഡൈവേഴ്സ് കേസിലാണ്. അപ്പൊ അതിന് ആ ഒരു അതിന്റെ റിസൾട്ട് അറിയുന്നതിന് മുന്നേ ഡിസ്നി കയറി തലയിടുകയും ആംബർ ഹെർഡിനെ അനുകൂലിച്ചുകൊണ്ടൊരു ഇത് നമ്മൾ ജോണിക്ക് കൊടുത്തത്, അതായത് ജോണി ഡെപ്പിനെ ഈ ഒരു ഫ്രാഞ്ചൈസ് റിമൂവ് ചെയ്ത് അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. റിസൾട്ട് അറിയുന്ന മുന്നേ ഈ ഒരു ജോണി ഡെപ്പിന് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ അത് അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ജോണി ഡെപ്പിന് വളരെയധികം ദേഷ്യം വരെയും. അപ്പൊ ജോണി ഡെപ്പ് പറഞ്ഞു ഇനി എന്തൊക്കെ കൊണ്ടുവന്നാലും ഈ ഒരു ഫ്രാഞ്ചൈസിൽ തിരിച്ച് വരത്തില്ല എന്ന് ഉറപ്പ് നൽകിയായിരുന്നു. അപ്പൊ അതൊരു വളരെ വലിയൊരു ഇഷ്യൂ തന്നെയാണ്. ഒരു വാക്ക് തന്നിട്ട് പിന്നെ ഇനി തിരിച്ചു വരും എന്ന് വെച്ചാൽ ഡൗട്ടാണ്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ജോണി ഡെപ്പിന്റെ ഏജ്, 60 വയസ്സായി നമ്മളിപ്പോ ഈ ഒരു നമ്മുടെ ആക്ടറിന്. അപ്പൊ അത് ഒരു ഇഷ്യൂ തന്നെയാണ് ഏജ് എന്നുള്ളത്. കാരണം നമ്മുടെ മാർവൽ എടുക്കുന്ന സീരീസിൽ നമ്മുടെ ടോണി സ്റ്റാർക്കായിട്ടുള്ള റോബർട്ട് ഡൗണി ജൂനിയറിനെ തന്നെ റിമൂവ് ചെയ്യുന്ന ഈ ഒരു വയസ്സൊക്കെ കാരണം കൊണ്ടാണ് അവരിപ്പോ റിമൂവ് ചെയ്യുന്നത്. കാരണം പുതിയ പുതിയ ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ ആ റോള് ഒരാളെ കൊണ്ട് റീപ്ലേസ് ചെയ്താലേ അവർക്ക് മുന്നോട്ട് ഫ്രാഞ്ചൈസ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതൊരു ഇഷ്യൂ തന്നെയാണ്. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡൈവേഴ്സ് കേസിന് ശേഷം, അതായത് അനുകൂലിച്ച് നമ്മളെ ജോണി ഡെപ്പിനെ അനുകൂലിച്ച് തന്നെയാണ് റിസൾട്ട് വന്നത്. ബട്ട് ആ ഒരു കേസിന് ശേഷം പിന്നെ ജോണി ഡെപ്പ് എടുക്കുന്ന ഫിലിമിന്റെ എണ്ണം വളരെയധികം കുറഞ്ഞു. ഒന്നോ രണ്ടോ ഫിലിമൊക്കെയാണ് ഇപ്പൊ കറന്റ് ചെയ്യുന്നത്. അത് ഡൂപ്പ് ആക്ടേഴ്സിനെയൊക്കെ യൂസ് ചെയ്താണ് ഇപ്പൊ കറന്റ് ജോണി ഡെപ്പ് ഫിലിമൊക്കെ യൂസ് എടുക്കുന്നത് പോലെ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ ജോണി, അതായത് പറയുന്നത് തന്നെ മെന്റലി തന്നെ വളരെയധികം ഇഷ്യൂ ആണെന്നാണ് ആ ഒരു കേസിന് ശേഷം വായനാണ് ജോണി ഡെപ്പ് പറയുന്നത്. ബട്ട് ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയധികം ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അങ്ങനെ ഒരു കേസ് എന്നപ്പോൾ തന്നെ ഈ ഒരു ഡിസ്നി ഒരു പ്രശ്നം, അതായത് ഫ്രാഞ്ചൈസ് നേരത്ത് കളഞ്ഞെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെയധികം വിഷമം തന്നു. എനിക്കെന്നല്ല, ഒരുപാട് പേര് അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടുണ്ടായിരുന്നു നമ്മൾ ജോണി ഡെപ്പിനെ റിമൂവ് ചെയ്ത് എന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്നൊക്കെയാണ് എനിക്കും. അപ്പോൾ ജോണി ഡെപ്പിനെ തിരിച്ചു വരുന്നുള്ള കാര്യം നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് മൂവീസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്, രണ്ട് മൂവീസ് ആയിട്ടാണ് എത്തുന്നത്. അതിൽ ഒന്ന് മാർഗ്ഗ ട്രോഫി മെയിൻ റോൾ ആയിട്ടുള്ളത്. അപ്പോൾ മേ ബി നമ്മൾ ജോണി ഡെപ്പ് ഈ ഒരു സീരീസിൽ വരാം, വന്നേക്കാം. അപ്പോൾ വരുന്നെങ്കിൽ കുറച്ച് നേരം ഒരു ഹാഫ് റോളോ ഒരു ഹാഫ് ഇന്റർവെൽ വരെയൊക്കെ മേ ബി നമ്മൾ ജോണി ഡെപ്പ് കാണാം. ഒന്നില്ലെങ്കിൽ അവർ ജോണി ഡെപ്പിനെ കൊല്ലാം, അതല്ലെങ്കിൽ ജോണി ഡെപ്പ് എൻ്റെ ആക്ടറിൻ്റെ ഈ ഒരു ഇത് കൈമാറുന്നതായിരിക്കും, മാർഗ്ഗ ട്രോഫിക്ക് കൈമാറുന്നത്. ഇപ്പം നമ്മൾ ഒരുപാടധികം മൂവീസ് കാണുന്നുണ്ടല്ലോ, നമ്മളെ കാഴ്സ് ത്രീ അതിലെങ്ങനെ കുംഫു പാണ്ട, അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മളെ മാർവൽ സെറ്റിന് എടുക്കാമല്ലോ, അവരുടേതായിട്ടുള്ള റോള് വേറൊരാൾക്ക് കൈമാറുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ഫസ്റ്റ് മൂവിയിൽ അതായിരിക്കും മേ ബി വരുന്നത്. പ്രൊഡ്യൂസർ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു സെക്കൻഡ് മൂവി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹോൾ സീരീസ് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റീസെറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ ജോണി ഡെപ്പ് അവിടെ ഇല്ലെങ്കിലായിരിക്കും മേ ബി റീസെറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ജോണി ഡെപ്പിനെ മിക്കവാറും അവർ കൊണ്ടുവരാൻ ഒരു ചാൻസും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അവർ കൊണ്ടുവരാനാണെങ്കിലും ജോണി ഡെപ്പിന് തിരിച്ചു വരാനുള്ള ഒരു മെൻ്റലി ഓക്കെ ആയിരിക്കത്തില്ല എന്നാണ് എൻ്റെ ഒരു ഫീല്. പിന്നെ വേറെ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം, ഇൻ കേസ് ഇനി ജോണി ഡെപ്പ് തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ജോണി ഡെപ്പ് കൊണ്ടുപോയ രീതിയിൽ ഈ ഫ്രാഞ്ചൈസ് പോകുന്നുള്ളത്. നമ്മൾ പലരും ആ ഒരു ക്യാരക്ടറിന് വേണ്ടി മാത്രമാണ് ഈ ഒരു മൂവി കണ്ടിട്ടുള്ളത്. ഞാൻ സത്യം പറയാലോ, ഞാൻ അങ്ങനെ തന്നെയാണ് ഈ ഒരു മൂവി കണ്ടിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്താ നമുക്കറിയാലോ, ആക്ടിങ് ആയാലും ഇപ്പോൾ അത് സംഭാഷണം ആയാലും എല്ലാത്തിനും ഒരു ഒരു സ്പെഷ്യലാണ് ആൾ നമ്മുടെ ജോണി ഡെപ്പ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എല്ലാവരും ചെയ്യുന്ന ഒരു രീതി ഇപ്പം നമ്മളെ ഡിസ്നിയിലെ ഈ ഒരു പൈറേറ്റ്സ് ഓഫ് ദ കരീബിയൻ ഫ്രാഞ്ചൈസ്, അതായത് ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ക്യാരക്ടറിൻ്റെ ആ ഒരു ഇത് കൈമാറി. ഇതിപ്പോൾ എല്ലാത്തിലും നമ്മളിപ്പോൾ കോമഡേറ്റ് ചെയ്ത് മാർവലില് അയൺ ഹാർട്ടിനെ കൊണ്ടുവന്ന്, ഷീഹൾക്കിനെ കൊണ്ടുവന്ന്, പിന്നെ കുറേ അധികം ഫീമെയിൽ ക്യാരക്ടർ കൊണ്ടുവന്ന്, സ്പൈഡർ വെപ്പൻ അങ്ങനെ എന്തോ ഒരു സംഭവം വന്നിട്ട് മൂന്ന് സ്പൈഡർമാൻ്റെ വുമൻസ് വന്നിട്ടുണ്ട്. ഞാൻ ആ സാധനം കണ്ടതേ ഇല്ല. പിന്നെയും ഉണ്ട് ഒരുപാടധികം. ബ്ലാക്ക് പാന്തറിൽ ഓക്കെ വേറെ ഓപ്ഷൻ ഇല്ലെന്ന് പറയാം, ബട്ട് അങ്ങനെയൊന്നുമില്ലല്ലോ ചില കാര്യങ്ങൾ. അപ്പോൾ ഒരുപാടധികം ഫീമെയിൽ ക്യാരക്ടേഴ്സിന് ഇൻവോൾവ്മെൻറ്റ് കൊണ്ടുവന്നത് അതിനൊക്കെ ലെജൻഡറി ക്യാരക്ടറായിട്ടുള്ള നമ്മളെ ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സിനെ അവർ റിമൂവ് ചെയ്ത് ആനിമേഷൻ മൂവീസിലും ഈ ഒരു പാരമ്പര്യം തുടങ്ങി
പാടിക്കൊണ്ടിരിക്കുകയാണ്. ആർട്സ് 3 കണ്ടവർക്ക് അറിയാം, കുംഫു പാണ്ട 4 കണ്ടവർക്ക് അറിയാം, ഇന്നേ വരെ വന്നിട്ടില്ലാത്ത കണക്കത്തെ എന്താ പറയുക, ഭയങ്കരധികം വിമർശനമാണ് ഈ രണ്ട് മൂവീസിനും വന്നിട്ടുള്ളത്. കാരണം നല്ലോണം പോയിക്കൊണ്ടിരുന്ന ഫ്രാഞ്ചൈസ് അമ്മ രണ്ടുപേരും നശിപ്പിച്ചു. അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നമ്മളേതാ പാരസ് ഓഫ് ദ കരീബിയൻ ഫ്രാഞ്ചൈസിൽ മാർഗരറ്റ് റോബിനെ കൊണ്ടുവരുന്നത്. മാർഗരറ്റ് റോബി ഓഫ്കോഴ്സ് നല്ലൊരു ആക്ടറാണ്, നല്ലൊരു ആക്ടറാണ്. സൂയിസൈഡ് സ്ക്വാഡൊക്കെ നിങ്ങൾ കണ്ടവർക്ക് എന്തായാലും അറിയാം. ബട്ട് ഞാൻ പറയുന്നില്ലേ, ആ നല്ല റോളിൽ ഒരു മേ ബി ഒരു കമോൺ ഒരു മെയിൽ ക്യാരക്ടറിനെ കൊണ്ടുപോകാം, ഇല്ല ഫീമെയിൽ ക്യാരക്ടർ കൊണ്ടുവന്ന് ഫ്രാഞ്ചൈസ് നശിപ്പിക്കാൻ നോക്കിയിരിക്കും. ഫീമെയിൽ ക്യാരക്ടറാണെങ്കിൽ ഓഫ്കോഴ്സ് ഞാൻ എന്തായാലും ഒരു മൂവി കാണാൻ പോകില്ല. ബട്ട് ജോണി ഡെപ്പ് വരുമില്ല എന്നൊരു പ്രതീക്ഷയുണ്ട്. ജസ്റ്റ് ഒരു ഗസ്റ്റ് റോളിലെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ആശ്വാസമായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് ഇത്രയേ ഉള്ളൂ. ഇത്രയും നമ്മൾ കോമിക് ബുക്ക് ഡോട്ട് കോമിന് ജെറി ബ്രക്കാം കറണ്ട് പ്രൊഡ്യൂസറാണ് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇല്ലെന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ അറിയാം. എന്നാലും ഇപ്പോഴും ഈ ഒരു മൂവി റിലീസ് ചെയ്യുന്ന നിങ്ങൾ നോക്കിയിരിക്കേണ്ട. 2026 ആയിരിക്കും മിക്കവാറും റിലീസ് വരുന്നത്, കാരണം ഇപ്പോൾ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ആയതുള്ളൂ. മേ ബി 2025 ലാസ്റ്റോട് കൂടി വരാം. അതൊക്കെ നമുക്ക് എന്തായാലും വരുന്ന നാളുകളിൽ എന്തായാലും അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോട്ട് വരാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കരുത്. നമ്മുടെ മറ്റൊരു ഗുഡ് ബൈ ടാറ്റാ.